റബ്ബറിനെ ചൊല്ലി എൽ ഡി എഫുമായി ഉടക്കാൻ നോക്കുകയാണ് മാണി ഗ്രൂപ്പ്. ഇത് മുന്നിൽ കണ്ട് മാണി ഗ്രൂപ്പിനെ നൈസായി ഒഴിവാക്കി കേരള കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ റബ്ബർ സമരവുമായി സി പി എം ഒറ്റയ്ക്കിറങ്ങുന്നു. കേരള കോൺഗ്രസ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന റബ്ബർ വില സ്ഥിരതാ ഫണ്ടിൽ ഒരു രൂപ പോലും ഇത്തവണത്തെ ബജറ്റിൽ വകകൊള്ളിക്കാത്തതിൽ മാണി ഗ്രൂപ്പിന് അതൃപ്തിയുണ്ട്. ഇത് നിലനിൽക്കെയാണ് റബ്ബർ വിലയിടിവിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജനസദസ് ഈ മാസം 12-ാം തീയതി തിരുനക്കര മൈതാനിയിൽ സി പി എം സംഘടിപ്പിച്ചിരിക്കുന്നത്. റബ്ബർ ഇറക്കുമതി അവസാനിപ്പിക്കുക, കേരളത്തിൽ റബ്ബർ കൃഷി നിലനിർത്തുക, റബ്ബർ ബോർഡ് ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി പി എമ്മിൻ്റെ ജനസദസ്. ഇതിന് മുന്നോടിയായി റബ്ബർ മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന സെമിനാറിൽ കേരള റബ്ബർ ലിമിറ്റഡ് കമ്പനിയുടെ സിഇഒ ഷീല തോമസും മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് മറ്റമുണ്ടയിലും കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി പനോളി വിൽസനും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എസ് ജയമോഹനും തുടങ്ങി റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം സെമിനാറിന് ക്ഷണിച്ചിട്ടുണ്ട്. സി പി എം നടത്തുന്ന പരിപാടിയായതിനാലാണ് കേരള കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാത്തതെന്നാണ് സി പി എം നേതൃത്വത്തിൻ്റെ വാദമെങ്കിലും കർഷക വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് ഒറ്റയ്ക്കെടുത്ത തീരുമാനങ്ങളിൽ സി പി എം നേതൃത്വത്തിനും അസംതൃപ്തിയുണ്ട്. ബഫർ സോൺ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചന നടത്താതെയാണ് സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി ചെയർമാൻ ജോസ് കെ മാണി പരാതി നൽകിയത്. പരിസ്ഥിതി ലോല മേഖലയിലെ വനത്തിനുള്ളിൽ പുനർനിർണയിക്കണമെന്നായിരുന്നു കേരള കോൺഗ്രസിൻ്റെ ആവശ്യം. കാർഷിക വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി പലപ്പോഴും വിമർശിച്ച് ജോസ് കെ മാണി രംഗത്ത് വന്നിരുന്നു. കാർഷിക മേഖലയെ പിന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ നിഷ്ക്രിയമാണെന്നാണ് ജോസ് കെ മാണി ആരോപിച്ചത്. ഇതിനിടെ റബ്ബർ സെമിനാറിൽ മാണി ഗ്രൂപ്പിനെ ക്ഷണിക്കാത്തത് തെറ്റായിപ്പോയെന്ന വാദവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നു. അതായത് സി പി എമ്മിനെയും മാണി ഗ്രൂപ്പിനെയും തമ്മിലടിപ്പിക്കാൻ കുറുക്കൻ്റെ ബുദ്ധി. റബ്ബർ സെമിനാറിൽ ഒരു ഗസ്റ്റിൻ്റെ റോളെങ്കിലും ജോസ് കെ മാണിക്ക് നൽകണമെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പരിഹാസം. റബ്ബർ കർഷകരുടെ വിഷയം ഏറ്റവും കൂടുതൽ ഉന്നയിക്കാറുള്ള പാർട്ടി എന്ന നിലയിൽ ജോസ് കെ മാണിയെ സൗഹാർദ്ദ പ്രതിനിധിയായെങ്കിലും ഉൾപ്പെടുത്താമായിരുന്നുവെന്നും തിരുവഞ്ചൂർ പരിഹസിച്ചു.